യുഡിഎഫിലെ ധാരണയനുസരിച്ച് മാവൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പദവികൾ മാറുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. ധാരണയനുസരിച്ച് നിലവിലെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പദവികൾ രാജിവെച്ച് പുതിയ ആളുകൾ ചുമതലയേൽക്കുന്നതാണ് വൈകുന്നത്. ജൂലൈയിൽ ഭരണമാറ്റം ഉണ്ടാവേണ്ടതായിരുന്നെങ്കിലും ആഗസ്റ്റ് മാസം പിറന്നിട്ടും തീരുമാനത്തിലെത്തിയിട്ടില്ല. യുഡിഎഫിലെ ധാരണയനുസരിച്ച് മാവൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പദവികൾ മാറുന്നതിലാണ് അനിശ്ചിതത്വം തുടരുന്നത്. ധാരണയനുസരിച്ച് പദവികൾ രാജിവെച്ച് പുതിയ ആളുകൾ ചുമതലയേൽക്കുന്നത് വൈകുകയാണ്. ജൂലൈയിൽ ഭരണമാറ്റം ഉണ്ടാവേണ്ടതായിരുന്നെങ്കിലും ആഗസ്റ്റ് മാസം പിറന്നിട്ടും തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. യുഡിഎഫിലെ ധാരണ പ്രകാരം ആദ്യത്തെ 1.5 വർഷം മുസ്ലിം ലീഗും അടുത്ത 1 വർഷം RMPയും ബാക്കി 2.5 വർഷം കോൺഗ്രസിനുമായിരുന്നു പ്രസിഡന്റ് പദവി. വൈസ് പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസും ലീഗും 2.5 വർഷം വീതം പങ്കിട്ടെടുക്കാനുമായിരുന്നു തീരുമാനം. നിലവിൽ RMPയിലെ ടി രഞ്ജിത്ത് പ്രസിഡന്റും കോൺഗ്രസിലെ ജയശ്രീ ദിവ്യപ്രകാശ് വൈസ് പ്രസിഡന്റുമാണ്. ശേഷിക്കുന്ന 2.5 വർഷം പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസിനും വൈസ് പ്രസിഡന്റ് സ്ഥാനം മുസ്ലിം ലീഗിനുമാണ്. 2020 ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മാവൂർ പഞ്ചായത്തിലെ 13-ാം വാർഡുമായി ബന്ധപ്പെട്ട് കോൺഗ്രസും ലീഗും തമ്മിൽ തർക്കം നിലനിന്നിരുന്നു. തുടർന്ന് യുഡിഎഫിലെ സംസ്ഥാന ജില്ലാ നേതാക്കൾ തമ്മിലുണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് തർക്കം പരിഹരിച്ചത്. എന്നാൽ യുഡിഎഫിൻ്റെ കുത്തക സീറ്റായ കൽപ്പള്ളി LDF പിടിച്ചെടുത്തതോടെയാണ് ധാരണയിൽ പ്രതിസന്ധി നേരിട്ടത്. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കോൺഗ്രസ് നേതാവിനെ കണ്ടുവയ്ക്കുകയും ചെയ്തിരുന്നു. കൽപ്പള്ളി വാർഡിലെ പരാജയത്തോടെ ഇദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ കഴിയാത്ത സ്ഥിതിയിലായി കോൺഗ്രസ്. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കോൺഗ്രസിലെ 3 മെമ്പർമാർ അവകാശവാദം ഉന്നയിച്ചതോടെ തീരുമാനമെടുക്കാനാവാത്ത സ്ഥിതിയിലാണ്. ഇതും ഭരണമാറ്റം വരികാൻ കാരണമാകുന്നുണ്ട്. കുന്ദമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലെ ഭരണമാറ്റത്തിലും മാവൂരിലെ UDF തർക്കം പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. 15-ാം വാർഡിൽ UDF സ്ഥാനാർത്ഥി പരാജയപ്പെട്ടതോടെ ഈ ധാരണ ഇല്ലാതായെന്ന് ലീഗും 15-ാം വാർഡ് പരാജയപ്പെട്ടാലും 13-ാം വാർഡിലെ ധാരണ നടപ്പിലാക്കണമെന്ന് കോൺഗ്രസും നിലപാടെടുത്തതാണ് സ്ഥാനമാറ്റം അനിശ്ചിതത്വത്തിലാക്കിയത്. പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ DCCക്കും UDF ജില്ലാ കമ്മിറ്റിക്കും പരാതി നൽകിയെങ്കിലും ഇതുവരെ തീരുമാനമുണ്ടായിട്ടില്ല. പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിച്ച് ഭരണമാറ്റം ഉണ്ടാകുമെന്നാണ് നേതാക്കൾ പ്രതികരിച്ചത്. ന്യൂസ് ബ്യൂറോ മാവൂർ.